ജർമ്മൻ അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് ജർമ്മനിയിലെ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ? എന്താണ് കീറ്റ അല്ലെങ്കിൽ എന്താണ് ചാഗസ് മുട്ടർ? ഏത് ടൈപ്പിലെ സ്കൂളുകളാണ് ജർമ്മനിയിലുള്ളത്? എങ്ങനെയാണ് ജർമ്മനിയിലെ ഗ്രേഡിംഗ് സിസ്റ്റം? ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ്. എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചത് കിൻഡർ ഗാർഡനിൽ പോകുന്നിടം തൊട്ട് പ്ലസ് ടു വരെ പോകുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഈ വീഡിയോ ഞാൻ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് കിൻഡർ ഗാർഡൻ, രണ്ടെന്ന് പറയുന്നത് പ്രൈമറി ലെവല്, മൂന്നെന്ന് പറയുന്നത് സെക്കൻഡറി ലെവല്. ജർമ്മനിയിൽ കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 വയസ്സ് മുതലാണ്. അപ്പോൾ അതുവരെ പിള്ളേർ പോകുന്നത് ഡേ കെയർ സെൻറ്റേഴ്സ്, നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ പോകുന്ന പോലെ തന്നെ. അപ്പം ജർമ്മനിൽ അതിനെ അറിയപ്പെടുന്നത് കിൻഡർ ടാഗസ് സ്റ്റെറ്റ് അല്ലെങ്കിൽ കീറ്റ എന്ന. അപ്പം നമ്മുടെ പിള്ളേരുടെ ഏജ് വെച്ച് നമുക്ക് ഈ കീറ്റ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് 3 വയസ്സ് വരെ പിള്ളേർ പോകുന്നത് കിൻഡർ ക്രിപ്പെ അല്ലെങ്കിൽ നേഴ്സറി. പിന്നെ 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ പിള്ളേർ പോകുന്നത് കിൻഡർ ഗാർഡൻ. ഇപ്പം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കിൻഡർ ഗാർഡൻ. ഈ കിൻഡർ ക്രിപ്പയും കിൻഡർ ഗാർഡനും കമ്പൽസറി അല്ല, അതായത് ഇവിടുത്തെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല രണ്ടും. പിന്നെ ഇവിടെ പോയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പിള്ളേർ ലാംഗ്വേജ് പഠിക്കുന്നത് കൂടാതെ തന്നെ എല്ലാ പിള്ളേരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ടും അതുപോലെ അവർ സ്കൂളിൽ പോകുമ്പോഴത്തേന് സ്കൂളിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റും. ഒരു സാധാരണ കീറ്റ കൂടാതെ പല ടൈപ്പിലെ കീറ്റാസ് നമുക്ക് ജർമ്മനിയിൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കീറ്റാസ്, അതായത് ചിലപ്പോൾ ആർട്ടാകാം അല്ലെങ്കിൽ മ്യൂസിക് ആകാം അങ്ങനെ. രണ്ടെന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റീവ് കീറ്റാസ്, അതായത് എന്തെങ്കിലും വയ്യാഴികയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരും അല്ലാത്ത പിള്ളേരെയും കൂടി ഒരുമിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കീറ്റാസ് ഉണ്ട്. മൂന്നെന്ന് പറയുന്നത് ബൈലിംഗൽ കീറ്റാസ്, അതെന്ന് പറഞ്ഞാൽ ഈ ജർമ്മൻ ലാംഗ്വേജ് കൂടാതെ എന്തെങ്കിലും വേറൊരു സെക്കൻഡറി ലാംഗ്വേജ് കൂടി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കീറ്റാസാണ് ബൈലിംഗ്വൽ കീറ്റാസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കീറ്റ കണ്ടുപിടിക്കാമെന്നുള്ളതാ. അപ്പം രണ്ട് ലിങ്ക് ഉണ്ട് നമുക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കീറ്റ കണ്ടുപിടിക്കാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് കീറ്റ .de-യും രണ്ടെന്ന് പറയുന്നത് കിൻഡർ ഗാർഡൻ .vergleich.de-യും. ഈ രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ കീറ്റാസാണ് ഉള്ളതെന്ന്. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പം ചില സ്ഥലങ്ങളിൽ ഒരുപാട് കീറ്റാസ് കാണും, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കണം ൊന്നുമില്ല. അപ്പം ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ചേർക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്തിന് 1.5 കൊല്ലം മുന്നേ നമ്മൾ ഒരു സ്പോട്ട് രജിസ്റ്റർ ചെയ്തിടുന്നതോ അല്ലെ കണ്ടുപിടിച്ച് വെക്കുന്നതോ നല്ലതായിരിക്കും. ഇനി പറയേണ്ടത് നമ്മൾ എത്ര രൂപയാണ് കീറ്റയിൽ പേ ചെയ്യേണ്ടതെന്നുള്ളതാ. അപ്പം അത് ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നെന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് നമ്മുടെ കൊച്ച് കീറ്റയിൽ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. രണ്ടെന്ന് പറയുന്നത് ഫാമിലി ഇൻകം, നമ്മൾ ഒത്തിരി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാകും. മൂന്നെന്ന് പറയുന്നത് എത്ര പേരാണോ കീറ്റയിൽ ഉള്ളതെന്നനുസരിച്ചിരിക്കും. ഒത്തിരി പേരുണ്ടെങ്കിൽ അതനുസരിച്ച് കോസ്റ്റ് കുറയും. നാലെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഡിസ്ട്രിക്ട് പിന്നെ റീജിയൻ അതൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇവിടെ പബ്ലിക് കീറ്റാസ് കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള കീറ്റാസും ഉണ്ട്. അപ്പം ആ ഡേ കെയർ സെൻറ്റേഴ്സിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇനിയിപ്പോൾ കീറ്റയിൽ നമുക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് കുറച്ചും കൂടെ കെയർ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമുക്ക് കൊണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൈൽഡ് മൈൻഡർ അല്ലെങ്കിൽ ടാഗസ് മുട്ടറിൻ്റെ അടുത്ത് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് വിടാവുന്നതാണ്. അപ്പം ഇവരടുക്ക കൊണ്ടുവിട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്രൂപ്പിനെ ആയിരിക്കും നോക്കുന്നത്. അപ്പം അതിനകത്ത് ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ മാക്സിമം 5 പിള്ളേർ വരെ കാണത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കെയർ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഡേ കെയർ സെൻറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. മിക്ക ടാഗസ് മുട്ടും പിള്ളേരെ നോക്കുന്നത് അവരവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, അതായത് അവരുടെ വീട്ടിൽ പിള്ളേരെ കൊണ്ട് നമ്മൾ വിടണം. അപ്പം ടാഗസ് മുട്ടിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 വയസ്സ് മുതലാണ്. അപ്പം മിക്ക സ്കൂളുകളും ഇവിടെ സ്റ്റേറ്റ് റൺ സ്കൂൾസാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേർക്കും എഡ്യൂക്കേഷൻ ഫ്രീയാണ്. അപ്പം ഈ സ്കൂളുകൾ കൂടാതെ പ്രൈവറ്റ് സ്കൂൾസും അതുപോലെ ഇൻ്റർനാഷണൽ സ്കൂൾസും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും. നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ സ്കൂൾ സിസ്റ്റം. അതായത് എല്ലാ സ്റ്റേറ്റിലും സെയിം കരിക്കുലം അവർ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ 16 സ്റ്റേറ്റ് ഉണ്ട്. അപ്പം ഓരോ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളാണ് ഓരോ സ്കൂളും പാലിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് ഗ്രുൻഷൂളെ അല്ലെങ്കിൽ പ്രൈമറി സ്കൂൾ. ബെർലിനിലും ബ്രാൻഡൻബർഗിലും അത് 6-ാം ക്ലാസ് വരെ പോകും.
കുട്ടികൾ നാലാം ക്ലാസ് പഠിച്ചു കഴിയുമ്പോഴത്തേന് അവരതുവരെ കാഴ്ച വെച്ച് അവരുടെ മാർക്കിൻ്റെ ബേസിസിലും അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ബേസിസിലും ഒക്കെ ടീച്ചേഴ്സ് നമുക്ക് സജഷൻസ് തരും ഇനി അങ്ങോട്ട് ഏത് സെക്കൻഡറി സ്കൂളിലാണ് കുട്ടിയെ ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പം ഏറ്റവും അവസാന തീരുമാനം പേരൻസിൻ്റെ തന്നെയാണ്, സജഷൻസ് ആണ് ടീച്ചർ തരുന്നത്. ജർമ്മനിയിൽ നാല് ടൈപ്പ് ഓഫ് സെക്കൻഡറി സ്കൂളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹോപ്ഡ് ഷൂളെ, രണ്ടെന്ന് പറയുന്നത് റിയൽ ഷൂളെ, മൂന്നെന്ന് പറയുന്നത് ഗിംനാസിയം, നാലെന്ന് പറയുന്നത് ഗസാം ഷൂളെ. നാലാം ക്ലാസ്സിൽ ബിലോ ആവറേജ് മാർക്കോടെ പാസ്സാവുന്ന കുട്ടികൾ വരുന്ന സ്കൂളാണ് ഹോപ്ഡ് ഷൂളെ. ഇവിടെ ഒരു ബേസിക് സെക്കൻഡറി എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഒമ്പതാം ക്ലാസ് പാസ്സായി കഴിയുമ്പോഴത്തേന് ഒരു ഹോപ്ഡ് ഷൂളെ അബ്ഷ്ലൂസ് അവർക്ക് കിട്ടും, അതായത് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്. ഇനി അടുത്ത സ്കൂളാണ് റിയൽ ഷൂളെ. ഇവിടെ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുണ്ട്. അപ്പം പത്താം ക്ലാസ് പാസ്സാവുമ്പോഴത്തേന് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് മിറ്റ്ലറെ റൈഫെ, അതായത് നമ്മുടെ നാട്ടിലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പോലത്തെ സർട്ടിഫിക്കറ്റ്. ഗ്രുൺഷൂളയിൽ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് വരുന്ന കുട്ടികൾ ചേരുന്ന സ്കൂളാണ് ഗിംനാസിയം. അപ്പം ഇവിടെ അഞ്ചാം ക്ലാസ് തൊട്ട് പതിമൂന്നാം ക്ലാസ് വരെയുണ്ട്. അപ്പം ഈ പതിമൂന്നാം ക്ലാസ് കഴിയുമ്പോഴത്തേന് ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ഉണ്ട്. അപ്പം ആ എക്സാം പാസ്സാകുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ആബിറ്റുവർ. അപ്പം ജർമ്മൻ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ആബിറ്റുവർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരണമെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്കൂളാണ് ഗസാം ഷൂളെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് സ്കൂളുകളുടെയും കരിക്കുലം കമ്പൈൻ ചെയ്ത് ഉള്ളതാണ് ഈ ഗസാം ഷൂളെ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ട് പതിമൂന്നാം ക്ലാസ് വരെയാണ്. നമുക്കിപ്പോൾ ഒമ്പതാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് നമ്മൾ പഠിത്തം നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒമ്പതാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതായത് ഹോപ്പ് ഷൂളെ അബ്ഷ്ലൂസ് കിട്ടും ഇവിടെ. അല്ല, നമ്മൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് നിർത്തുകയാണെങ്കിൽ മിറ്റ്ലറെ റൈഫ നമുക്ക് കിട്ടും. അതല്ല, അതിന് ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആബിറ്റൂർ എഴുതുന്നിടം വരെ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ടും പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹോപ്ഡ് ഷൂളിൽ പഠിച്ചൊരു കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒന്നെങ്കിൽ ആ കുട്ടിക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റും. ഇവിടെ വൊക്കേഷണൽ ട്രെയിനിങ് മൂന്ന് വർഷമാണ് ഉള്ളത്. അപ്പം ആ കോഴ്സിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ട്രെയിനിങ്ങും കാണും. അപ്പം അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കമ്പനിയിൽ തന്നെ ആ കുട്ടിക്ക് ജോലി ചെയ്യാനായിട്ടും പറ്റും. ഇപ്പം ആ കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനാണ് താല്പര്യം, അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മൂന്നെന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഒമ്പതാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ കോഴ്സ് എടുത്ത് പത്താം ക്ലാസ് പാസ്സായി മിറ്റ്ലർ റൈഫെ കിട്ടും. അപ്പം ഈ മിറ്റ്ലർ റൈഫെ വെച്ച് ആ കുട്ടിക്ക് ഗസാം ഷൂളയിലോ അല്ലെങ്കിൽ ഗിംനാസിയത്തിലോ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. റിയൽ ഷൂളയിൽ പഠിച്ച പിള്ളേർക്കാണെങ്കിൽ മിറ്റ്ലർ റൈഫെ കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകാനായിട്ട് പറ്റും. അല്ല, അവർക്ക് ഹയർ സ്റ്റഡീസിനാണ് താല്പര്യമെങ്കിൽ അവർക്ക് മിറ്റ്ലർ റൈഫെ വെച്ച് ഏതെങ്കിലും ഗിംനാസിയത്തിലോ അല്ലെങ്കിൽ ഗസാം ഷൂളയിലോ പോയി ജോയിൻ ചെയ്ത് ഹയർ സ്റ്റഡീസ് ചെയ്യാനായിട്ടും പറ്റും. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസും തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേന് അവരുടെ കരിക്കുലം അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് കുറച്ചും കൂടെ റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടെ തിയററ്റിക്കലി ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിനെ പറ്റി പറയുവാണെങ്കിൽ അവരുടെ കരിക്കുലം അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് കുറച്ചും കൂടെ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും അവരവരുടെ കരിക്കുലം ഡിസൈൻ ചെയ്തേക്കുന്നത്. ജർമ്മനിയിലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒന്നെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മാർക്കും ആറെന്ന് പറയുന്നതാണ് ഏറ്റവും മോശം മാർക്കും. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു ഡൗട്ടാണ് ജർമ്മൻ അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് ജർമ്മൻ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അവർക്ക് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതിന് ജർമ്മനിൽ പറയുന്നത് വിൽകോമൻസ് ക്ലാസ് അല്ലെങ്കിൽ ഫോർ ബെറൈറ്റുംസ് ക്ലാസ് എന്നാ. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേന് അവർക്ക് ജർമ്മൻ ലാംഗ്വേജും അതുപോലെ തന്നെ ജർമ്മൻ കൾച്ചറും അവരവിടെ പഠിക്കും. ഈ വീഡിയോയും കൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഓവർവ്യൂ തരിക, അതുപോലെ തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇൻസൈറ്റ് തരിക എന്നതായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ക്രിസ്മസ് ഒക്കെ വരാറായി. അപ്പം ഒരു ക്രിസ്മസ് വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.